വിഴിഞ്ഞം സമരസമിതിയുമായി ചീഫ് സെക്രട്ടറി ചർച്ച നടത്തുന്നു. നാല് നിർദ്ദേശങ്ങൾ സമരസമിതി മുന്നോട്ട് വെച്ചു. സംഘർഷങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 8,000 രൂപ വാടക നൽകണം. വാടക തുക സർക്കാർ തന്നെ നൽകണമെന്നും അദാനിയുടെ CSR ഫണ്ട് വേണ്ടെന്നും സമരസമിതി വ്യക്തമാക്കി. തീരശോഷണം പഠിക്കാനുള്ള സമിതിയിൽ പ്രാദേശിക വിദഗ്ധൻ വേണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. മന്ത്രിസഭാ ഉപസമിതിയുമായും സമരസമിതി ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ആർ ബാബു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്യാം, എങ്ങനെ ചർച്ച പുരോഗമിക്കുന്നു? ഇതിനുശേഷം മന്ത്രിസഭാ ഉപസമിതിയുമായും ചർച്ച നടക്കുമോ? ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ ഇരുകൂട്ടർക്കും? വേണു, ഇന്ന് വൈകിട്ട് 6 മണി മുതൽ മന്ത്രിസഭാ ഉപസമിതിയുമായി ഈ വിഴിഞ്ഞം പോർട്ട് വിരുദ്ധ സമിതി അവരുടെ ചർച്ച നടക്കുകയാണ്. ആ ചർച്ച ഏതാണ്ട് 1 മണിക്കൂറിലധികമായി എത്തിയിരിക്കുന്നു. ഈ ചർച്ചയിൽ കൃത്യമായ ഒരു പരിഹാരം എത്തും എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് വിഴിഞ്ഞം സമരസമിതി നേതാക്കൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവർ ഇന്ന് രാവിലെ മുതൽ 2 ഘട്ടങ്ങളായി ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ വൈദികരുടെ ചർച്ച ഇന്ന് രാവിലെ നടന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ സമരസമിതി നേതാക്കളുടെ ചർച്ചയും നടന്നു. അതിലെ ഏറ്റവും പ്രധാനമായും അവർ ചർച്ച ചെയ്ത വിഷയം ഇതാണ്: ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയാകാം ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായും ഈ 2 ചർച്ചകളിൽ നടന്നത്. ആ ചർച്ചകളിൽ എടുത്ത തീരുമാനവുമായാണ് അവർ ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ കന്റോൺമെന്റ് ഗേറ്റ് കടന്ന് അതിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്താണ് ഉള്ളത്. 1 മണിക്കൂറിലധികമായി ഈ ചർച്ച പുരോഗമിക്കുകയാണ്. ഈ ചർച്ച ഒരു ശുഭാപ്തിയിൽ ഒരു ശുഭകരമായി അവസാനിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നേതാക്കൾ കടന്നുപോയത്. ഏറ്റവും പ്രധാനമായും അവരുടെ ചില ആവശ്യങ്ങൾ, അതിലായിരുന്നു കടുംപിടുത്തം അവർ പിടിക്കുകയും അത്തരത്തിൽ സർക്കാർ അതിൽ തട്ടി ഈ ഒരു ചർച്ചയെ നിർത്തുകയും ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീരശോഷണം എന്ന വിഷയത്തിൽ പഠിക്കുവാൻ വേണ്ടിയുള്ള വിദഗ്ധ സമിതിയിൽ അവരുടെ പ്രതിനിധിയെ വേണം എന്നതായിരുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സർക്കാരിന്റെ ഉത്തരവിറങ്ങുകയും ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തതാണ്. ആ ഒരു ഘട്ടത്തിൽ പുതിയൊരു അംഗത്തെ അതിലേക്ക് നിയമിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു. അതുപോലെ തന്നെ അവരുടെ വാടക വിഷയം, അതായത് തീരശോഷണം മൂലം വീട് നഷ്ടപ്പെട്ടവർക്ക് 5,500 പോരാ, 8,000 രൂപ നൽകണം. അതുമാത്രമല്ല അദാനിയുടെ ഫണ്ടിൽ നിന്ന് വേണ്ട, സർക്കാർ തന്നെ നൽകണമെന്നൊരു ആവശ്യമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ സർക്കാർ അതിനോട് അനുകൂലമായി പ്രതികരിച്ചില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം, നേരത്തെ എടുത്ത ഏതാണ്ട് 3,000ൽ അധികം പേർക്കെതിരെ നോൺ ബെയിലബിൾ ഓഫൻസ് അടക്കം എടുത്ത് കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരം കേസുകളെല്ലാം തന്നെ പിൻവലിക്കണം സർക്കാർ എന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരം ചില വിഷയങ്ങളിലാണ് സർക്കാരും ഈ സമരസമിതിയും തമ്മിലുള്ള ചർച്ചകൾ അലസി പിരിഞ്ഞിരുന്നത്. പക്ഷേ കൃത്യമായ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിക്കൊണ്ടാണ് അവർ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയുമായി ചർച്ച നടക്കുന്നു. മന്ത്രിസഭാ ഉപസമിതി ഏതൊക്കെ തരത്തിൽ ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കാം എന്നൊരു നിലപാട് മുന്നോട്ട് വയ്ക്കും. അത് ഈ സമരസമിതിക്ക് അംഗീകരിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ സമരസമിതിയെ നേതാക്കളെ സമരസമിതിയുടെ നേതാക്കളെ ഈ മന്ത്രിസഭാ ഉപസമിതി എത്തിക്കും. തുടർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയും ഈ വിഴിഞ്ഞം സമരം സമാധാനപരമായി അവസാനിക്കുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ഏതെങ്കിലും വിഷയങ്ങളിൽ, അതായത് ഈ സമരസമിതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് സർക്കാരിന്റെ നിലപാട് എന്നുണ്ടെങ്കിൽ ഈ ചർച്ച വീണ്ടും അലസിപ്പിരിയും. അതായത് വിഴിഞ്ഞം സമരം, ഈ 100 ദിവസത്തിലധികം നീണ്ടുപോകുന്ന ഈ വിഴിഞ്ഞം സമരം ഇനിയും നീണ്ടുപോകുകയും ചെയ്യും. ഈ 2 വിഷയങ്ങൾ കറിയണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ശ്യാം ആർ ബാബു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ചർച്ച നടക്കുകയാണ്. സമരസമിതി ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയുമായി ചർച്ച നടത്തുന്നു. ഈ കാര്യത്തിൽ ഒരു ധാരണയായാൽ സമരസമിതി നേതാക്കന്മാരുമായി മന്ത്രിസഭാ ഉപസമിതി മുഖ്യമന്ത്രിയെ കാണും. ശുഭോദർക്കമായ സൂചനകളാണ് ഇതുവരെ ലഭിക്കുന്നത് എന്നാണ് ശ്യാം ആർ ബാബു തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. വിഴിഞ്ഞം സമരം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സഭയിൽ പ്രതിപക്ഷം. UDF സർക്കാർ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകളും സഭയിൽ അന്ന് നൽകിയ മറുപടികളും എടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മറുപടി. തുറമുഖ വിരുദ്ധ സമരത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ സംശയിക്കുന്നതായും അത് പദ്ധതിയുടെ തുടക്കത്തിൽ അന്നത്തെ തുറമുഖ മന്ത്രി കെ ബാബു തന്നെ സഭയിൽ പറഞ്ഞതായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കാര്യക്ഷമതയോടെ ഇടപെടാതെ സർക്കാർ പ്രശ്നം വഷളാക്കി എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അല്ലമീൻ, ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകുക, ഈ സഭ 4ാമതാണ് അത്തരമൊരു തീരുമാനത്തിന് സാക്ഷിയാകുന്നത്. എന്തുകൊണ്ട് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തി? ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി നല്ല ഗൃഹപാഠം ചെയ്താണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. വിലയിരുത്തുമ്പോൾ ആർക്കാണ് മേൽക്കൈ കിട്ടിയത് ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ?
വേണു വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായത്. ആരാണ് ഈ വിഴിഞ്ഞം സമരം വഷളാക്കിയത്, ആര് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് നേരെ കണ്ണടച്ചത്, ആര് എന്ന തരത്തിലുള്ള ഒരു തർക്കമാണ് സഭയിൽ നടന്നത്. പക്ഷേ വിഴിഞ്ഞം പദ്ധതി വേണ്ട എന്ന് ആരും സൂചിപ്പിച്ചിട്ടില്ല. ഇത്തരം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി അല്ലെങ്കിൽ ആ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ വിഴിഞ്ഞം സമരം പരിഹരിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ പ്രതിപക്ഷം എണ്ണിപ്പറഞ്ഞ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. പക്ഷേ അതിന് അതേ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതി, അവർ ഒപ്പിട്ട കരാർ, അതിലെ വ്യവസ്ഥകളും പ്രശ്നങ്ങളുമാണ് ഇന്ന് ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ തിരിച്ചുള്ള മറുപടി. ഇത് മാത്രമല്ല, കഴിഞ്ഞ ഈ പദ്ധതിയുടെ തുടക്കഘട്ടത്തിൽ, ആരംഭഘട്ടത്തിൽ അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന കെ ബാബു അന്ന് നടന്ന ചില സമരങ്ങളിൽ ബാഹ്യ ഇടപെടലുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചതായുള്ള രേഖകൾ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രിയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ പരസ്പരം ഇക്കാര്യത്തിലൊരു ആരോപണ പ്രത്യാരോപണമാണ് പ്രധാനമായും ഈ ചർച്ചയിൽ നടന്നത്. പക്ഷേ ചർച്ചയിൽ പദ്ധതി വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചത് പദ്ധതിയുടെ 80% പൂർത്തിയായിരിക്കുകയാണ്, അത്തരമൊരു ഘട്ടത്തിൽ ഈ പദ്ധതി വേണ്ട എന്ന് പറയുന്നതിനോട് യോജിക്കാനാകില്ല. ഇത് മാത്രമല്ല, ലത്തീൻ സഭയുടെ പൊതുനിലപാടല്ല വിഴിഞ്ഞം സമരസമിതിക്കുള്ളത്. ഈ വിഴിഞ്ഞം സമരത്തെ നിയന്ത്രിക്കുന്നതിൽ ബാഹ്യശക്തികളുടെ ചില ഇടപെടലുകൾ സംശയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമരത്തിൻ്റെ പേരിൽ തെരുവിൽ അഴിഞ്ഞാട്ടമാണ് നടന്നത്. ഇനിയും ആ വിധത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. ഇത് മാത്രമല്ല, കോടതിയലക്ഷ്യ നടപടികൾ ഉണ്ടായപ്പോഴാണ് ബിഷപ്പുമാർക്കെതിരെ കേസെടുക്കേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഈ സമരാഹ്വാനം ചെയ്യുമ്പോൾ ചിലരെ ആ കേസിൽ നിന്ന് ഒഴിവാക്കാനാകില്ല, വ്യക്തികളുടെ മുഖം നോക്കി നടപടിയിലേക്ക് പോകാനുമാകില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ CPM BJP കോൺഗ്രസും അതിൻ്റെ പാർട്ടികൾ പലതരത്തിലുള്ള സമരങ്ങൾ നടത്താറുണ്ട്, സംഘർഷങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോഴൊന്നും അതിൻ്റെ നേതാക്കൾക്കെതിരെ കേസെടുക്കാറില്ലല്ലോ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ മറുചോദ്യം. ബിഷപ്പിനെതിരെ ഉൾപ്പെടെ വൈദികർക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തത് അംഗീകരിക്കാനാകാത്ത നടപടിയാണ്. എന്ന് മാത്രമല്ല, സമരക്കാരോട് സർക്കാരിന് നിഷേധാത്മക സമീപനമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രളയ സമയത്ത് കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ അവരുടെ വേദനയും ദുഃഖവുമായി വരുമ്പോൾ അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന സമീപനം അംഗീകരിക്കാനാകില്ല എന്നും പ്രതിപക്ഷം പറഞ്ഞു വെച്ചു. എന്നാലും വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ച് പോകണം, അതിന് പ്രതിപക്ഷവും ഈ സമരം അവസാനിപ്പിക്കുന്നതിന് പ്രതിപക്ഷത്തിന്റെ ഇടപെടലും വേണമെന്നൊരു ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ. വേണു, ശരി, വിഴിഞ്ഞം വിഷയത്തിൽ നിയമസഭയിൽ ഏതാണ്ട് 3 മണിക്കൂറോളം ചൂടേറിയ ചർച്ച, വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് അൽ അമീൻ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കുസാറ്റ് പ്രൊഫസർ നിയമനത്തിൽ ക്രമക്കേടെന്ന പരാതി. MG സർവകലാശാല പ്രോ വൈസ് ചാൻസലറുടെ വ്യാജ സർട്ടിഫിക്കറ്റിൽ ഭാര്യയ്ക്ക് കുസാറ്റിൽ പ്രൊഫസർ നിയമനം നൽകിയെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതി. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് പരാതി നൽകുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, എന്താണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ സമിതി വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നുവെന്നാണ് ഇവർ പറയുന്നത്? വേണു, പ്രധാനമായ രണ്ടു കാര്യങ്ങൾ. ഒന്ന്, കുസാറ്റ് പ്രൊഫസർ നിയമനത്തിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ആ പരാതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നത്, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തന്നെ വ്യക്തമാക്കുന്നത്, MG സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കുസാറ്റിൽ പ്രൊഫസർ നിയമനം തരപ്പെടുത്തി കൊടുത്തു ചട്ടവിരുദ്ധമായി എന്നാണ് അവർ ആരോപിക്കുന്നത്. അതിന് ചട്ടവിരുദ്ധമായി സർട്ടിഫിക്കറ്റ് നൽകി പ്രോവിസി, ഈ MG സർവകലാശാലയുടെ പ്രോവിസി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. MG സർവകലാശാല പ്രോവിസി CP അരവിന്ദകുമാറിന്റെ ഭാര്യ ഡോക്ടർ കെ ഉഷയ്ക്കാണ് കുസാറ്റിൽ ചട്ടവിരുദ്ധമായി നിയമനം നൽകിയത്, അതായത് പ്രൊഫസർ തസ്തികയിൽ നിയമനം നൽകിയതെന്നാണ് പരാതി. പ്രോവിസി തന്നെ ഒപ്പിട്ട് നൽകിയ വ്യാജ അധ്യാപന പരിചയ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ പ്രോവിസിയുടെ ഭാര്യ ഡോക്ടർ കെ ഉഷയ്ക്ക് കുസാറ്റിൽ പ്രൊഫസർ നിയമനം നൽകി എന്നവർ ആരോപിക്കുന്നുണ്ട്. നിയമനത്തിന് 10 വർഷത്തെ അധ്യാപന പരിചയമോ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് തത്തുല്യമായ പദവിയോ ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം. പക്ഷേ അത്തരത്തിൽ ഒരു പരിചയം അവർക്കില്ല എന്നാണ് ആരോപണം. മാത്രമല്ല, ഈ പ്രൊജക്ട് കാലാവധി അടക്കം അധ്യാപന പരിചയമായി കണക്കാക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. സ്ഥിര നിയമനാടിസ്ഥാനത്തിൽ എവിടെയും ജോലി ചെയ്യാത്ത ഉഷയ്ക്ക് 13 വർഷത്തെ അധ്യാപന പരിചയമാണ് പ്രോവിസി നൽകിയത്. ഇത് അങ്ങേയറ്റം ഗൗരവതരമായ വിഷയമായതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നത്. അതുമാത്രമല്ല, കരാർ അടിസ്ഥാനത്തിലുള്ള ജോലി അധ്യാപന പരിചയമായി കണക്കിലെടുക്കില്ലെന്നിരിക്കെ ചട്ടവിരുദ്ധമായാണ് ഈ നിയമനം നടത്തിയതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നു. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയ പ്രോവിസിക്കെതിരെയും അതുപോലെ തന്നെ അനധികൃത നിയമനം നൽകിയ കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ മധുസൂദനെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി അവർ ഗവർണർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വേണം, ശരി, അലക്സ് റാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം.
മേപ്പാടി പോളിടെക്നിക്കിൽ SFI വനിതാ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ അഭിനവിനാണ് മർദ്ദനമേറ്റത്. കേസിൽ പ്രതികളായ രണ്ടു പേരുടെ ബൈക്ക് വടകരയിൽ വെച്ച് തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. SFI സംസ്ഥാന സെക്രട്ടറി PM Arshoyുടെ ഭീഷണി പ്രസംഗത്തിന് പിന്നാലെയാണ് ആക്രമണം. വിദ്യാർത്ഥികളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്നു എന്നാരോപിച്ച് മേപ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ UDF മാർച്ച് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ഈ മേപ്പാടി പോളിടെക്നിക് കോളേജിലെ സംഘർഷം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ UDF തന്നെ ആ സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്ന സാഹചര്യമാണോ ഉള്ളത്? വേണു, കോളേജിൽ നടന്ന സംഘർഷം ഇപ്പോൾ കോളേജിന് പുറത്തേക്കും ജില്ലക്ക് പുറത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. അതിനു പുറമെ ഇത് രാഷ്ട്രീയമായി വിവിധ കക്ഷികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മാസം 2nd മേപ്പാടി പോളിടെക്നിക് കോളേജിൽ യൂണിയൻ തിരഞ്ഞെടുപ്പുണ്ടായത്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ സംഘർഷമുണ്ടായിരുന്നു. SFIയുടെ വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റായ അപർണ ഗൗരിക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ 40 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിൽ പ്രതിയായ അഭിനവിനാണ് ഇന്നലെ മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി പേരാമ്പ്രയിൽ വെച്ച് വീടിനടുത്ത് വെച്ച് 8 സംഘം മർദ്ദിക്കുകയായിരുന്നു. ക്രൂരമായാണ് മർദ്ദനമേറ്റത്. എന്നാൽ ഈ കോളേജിൽ നടന്ന സംഘർഷവുമായി തനിക്ക് ബന്ധമില്ല എന്നാണ് അഭിനവ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളുടെ ബൈക്കുകൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. വടകരയിലും ഏറാമലയിലുമുള്ള രണ്ട് വിദ്യാർത്ഥികളുടെ ബൈക്കുകളാണ് അഗ്നിക്കിരയാക്കിയത്. നേരത്തെ ഈ സംഘർഷത്തിന് പിന്നാലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ PM Arshoy ഈ കേസിലെ പ്രതികളായവരെ ജയിലിൽ നിന്ന് വീട് വരെയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തു വെച്ചും തങ്ങൾ ആക്രമിക്കും, തങ്ങൾ മർദ്ദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു ആഹ്വാനത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു അക്രമ സംഭവം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. നിലവിൽ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. ഈ ലഹരി മാഫിയ സംഘമാണ് അപർണ ഗൗരിയെ ആക്രമിച്ചത്. ഇതിന് KSUവിൻ്റെയും MSFിൻ്റെയും അടക്കം പിന്തുണയുണ്ടായിരുന്നു എന്നാണ് SFIയുടെ ആരോപണം. എന്തായാലും ഈ സംഭവത്തിൽ കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ തുടങ്ങിയ സംഘർഷം ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി വ്യാപിക്കുകയാണ്. നാളെ മേപ്പാടി സ്റ്റേഷനിലേക്ക് UDFിൻ്റെ മാർച്ച്. വിഴിഞ്ഞം സമരത്തിൽ തിരക്കിട്ട സമവായ നീക്കങ്ങൾ. മുഖ്യമന്ത്രി വിഴിഞ്ഞം സമരസമിതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വീട്ടുവാടകയിലും വിദഗ്ധ സമിതി സംബന്ധിച്ചും സമരക്കാരുടെ ആവശ്യം ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ആർ ബാബു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്യാം, മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എപ്പോൾ തുടങ്ങി? ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നതിന്റെ വ്യക്തമായ സൂചനയായി കാണാമോ? വേണു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിഴിഞ്ഞം സമരം ഒരു ശുഭകരമായി അവസാനിക്കുന്നു എന്ന് വേണം, ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ, അതായത് ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷങ്ങളും സ്റ്റേഷൻ ആക്രമണം അടക്കമുള്ള സംഭവങ്ങളും നടക്കുന്ന സമയത്തിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി ഈ സമര നേതാക്കളുമായി ചർച്ച നടത്തുവാനോ അവരെ നേരിൽ കാണുവാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുന്നു എന്ന വിവരമാണ് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. 140 ദിവസങ്ങളധികമായി നീണ്ടു നിൽക്കുന്ന വിഴിഞ്ഞം സമരത്തിന് ഒരു സമാപനം ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയുവാൻ. നേരത്തെ തന്നെ വിവാദങ്ങൾ, അതായത് ഈ ചർച്ചകളൊക്കെ തന്നെ അലസിപ്പിരിഞ്ഞ വിഷയങ്ങളിലാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. നേരത്തെ ഇത്തരത്തിൽ മന്ത്രിസഭാ ഉപസമിതിയുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിലൊരു തീരുമാനം ഉണ്ടാക്കിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, അദാനി നൽകുന്ന CSR ഫണ്ടിൽ നിന്നും തങ്ങൾക്ക് വാടക അധികമായി നൽകേണ്ടതില്ല, ആ ഒരു വാടക അധികമായി നൽകുന്നുണ്ടെങ്കിൽ അത് സർക്കാർ തന്നെ നൽകണം എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. കാരണം അവരുടെ സമരം എല്ലായ്പ്പോഴും തന്നെ അദാനിയുടെ പോർട്ടിനെതിരെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദാനിയുടെ ഫണ്ട് തങ്ങൾക്ക് വേണ്ട ഒരു നിലപാട് ഈ സമരസമിതി സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിലനിന്നിരുന്നതും. അതിലൊരു തീരുമാനം, കാര്യങ്ങളെല്ലാം തന്നെ, വിവാദ വിഷയങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വേണു, ശ്യാമാർ ബാബുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്ന ശുഭകരമായ വാർത്തയാണ് വരുന്നത്. ഉപസമിതിയും സമരസമിതിയും തമ്മിലുള്ള ചർച്ച കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയും സമരസമിതി നേതാക്കളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കുഞ്ഞിന് ജന്മം നൽകുന്നതിൽ തീരുമാനമെടുക്കുന്നതിനുള്ള അവകാശം സ്ത്രീയുടേത് മാത്രമാണെന്ന് ഡൽഹി ഹൈക്കോടതി. 26-കാരിയായ യുവതിയുടെ ഹർജി പരിഗണിച്ചാണ് കോടതി പരാമർശം. ജസ്റ്റിസ് പ്രതിഭ എം സിംഗിൻ്റേതാണ് ഉത്തരവ്. 33 ഗർഭിണിയായ യുവതിക്ക് ഗർഭഛിദ്രത്തിന് അനുമതി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയായിരുന്നു ഈ യുവതിയുടെ വാദഗതികൾ? എങ്ങനെയാണ് കോടതി ഈ കാര്യത്തിൽ ഇത്തരമൊരു നിർണായകമായ നിലപാടിലേക്ക് എത്തിയത്?
വേണു പല സന്ദർഭങ്ങളിൽ കോടതിയുടെ മുന്നിൽ എത്തുന്ന കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഭ്യർത്ഥനയുമായിട്ടുള്ളതാണ്. ഇതിന് വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയത്. ഇത് പരിഗണിച്ച ജസ്റ്റിസ് പ്രതിഭ സിംഗ് ഇതിലുള്ള വിഷയത്തെ വളരെ സമഗ്രമായി തന്റെ വിധിയുടെ ഭാഗമായി ബാധിച്ചിരിക്കുന്നു. അവർ പറയുന്നത് 26 വയസ്സുള്ള ഒരു ഹർജിക്കാരിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് അവർ പറയുന്നത് തന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ ഉദരത്തിലുള്ള ഭ്രൂണത്തിന് വളരെ വലിയ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ആ കുട്ടിയായി ഈ ഭ്രൂണം വളർന്ന് പിറന്നാൽ ആ കുട്ടി ഒരു ജീവശവമായി കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. വൈദ്യശാസ്ത്രം ഇത് രേഖാപരമായി തന്നെ സ്ഥിരീകരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ 33 ആഴ്ചകൾക്കുള്ളിലാണ് താൻ ഇത് അറിയുന്നത് എന്നതുകൊണ്ട് അത് ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശം നിഷേധിക്കരുത് എന്നുള്ളതാണ് ഈ യുവതിയുടെ അഭ്യർത്ഥനയായി എത്തിയത്. ഈ യുവതി ആദ്യം സമീപിച്ചത് ഡൽഹി സർക്കാർ ആശുപത്രികളെയാണ്. പക്ഷെ അവർക്കത് നിലവിലുള്ള നിയമം അനുസരിച്ച് നടത്തി നൽകാൻ സാധിക്കില്ല എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അത് കൈയൊഴിയുകയായിരുന്നു. തുടർന്നാണ് ാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. വിഴിഞ്ഞം സമരം ഒത്തുതീർന്നിരിക്കുന്നു. ആദിൽ പാലൂടെ തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങളുമായി. ആദിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. മുഖ്യമന്ത്രിയുമായി നടത്തിയ അവസാനവട്ട ചർച്ച, സമരക്കാർ നടത്തിയ ചർച്ച വിജയമായിരിക്കുന്നു എന്ന വാർത്തയാണ്, ശുഭകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. വേണു, വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു, അതിന് പിന്നാലെ മന്ത്രിസഭാ ഉപസമിതിയുമായി ചർച്ച നടത്തിയിരുന്നു, അതിനുശേഷം മുഖ്യമന്ത്രി സമരക്കാരെ കണ്ടിരുന്നു. സമരസമിതിയുമായി നടത്തിയ ചർച്ച വിജയം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരം ഒത്തുതീർക്കാൻ സമരക്കാർ സന്നദ്ധമാണെന്ന് അറിയിച്ചിരിക്കുന്നു. സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം സമരസമിതി എടുത്തിരിക്കുന്നു, അത് മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ എന്തൊക്കെയാണ് ഒത്തുതീർപ്പ് ഫോർമുല എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഏതായാലും കൃത്യമായ സർക്കാർ ചില കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, സമരക്കാർ അതിലേറെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. വിഴിഞ്ഞത്ത് അതിവേഗ സമവായം വിജയത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമരക്കാർ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും, സമരം പിൻവലിച്ചതായി അവർ അറിയിക്കുകയും ചെയ്യും. ഏതായാലും വിഴിഞ്ഞത്ത് സമവായം ഉണ്ടായിരിക്കുന്നു എന്ന അതിപ്രധാനമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നിയമസഭയിൽ അടക്കം വലിയ കോലാഹലമായിരുന്നു. മുഖ്യമന്ത്രി മിനിറ്റുകൾ എടുത്ത് ഇത് സംബന്ധിച്ച് മറുപടി പറഞ്ഞു. ഏതായാലും സർക്കാർ ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പലതും സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ കൂടി ചില കാര്യങ്ങളിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതിന് പിന്നാലെയാണ് സമരം ഒത്തുതീർക്കാനുള്ള ഒരു തീരുമാനം ഈ ഘട്ടത്തിൽ അതിനിർണായകമായി തന്നെ എന്ന് പറയേണ്ടി വരും എത്തിയിരിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമരത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുമായി മിനിറ്റുകൾ സമരക്കാർ ചർച്ച നടത്തിയിരുന്നു, അതിനു മുൻപ് മന്ത്രിസഭാ ഉപസമിതി, ചീഫ് സെക്രട്ടറി എന്നിവരുമായും ചർച്ച നടത്തിയിരുന്നു. അതിനു മുൻപ് വിപുലമായി തന്നെ ആർച്ച് ബിഷപ്പ് തോമസ് ചെന്നിറ്റയുടെ നേതൃത്വത്തിൽ സമരസമിതി യോഗം ചേർന്നിരുന്നു, വൈദികരുടെ യോഗം ചേർന്നിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് തിരക്കിട്ട നീക്കങ്ങളിലൂടെ സർക്കാർ ഈ സമരത്തെ ഒത്തുതീർപ്പിലെത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്നും പ്രധാനമായും വിഴിഞ്ഞം തുറമുഖത്തിന് മുന്നിൽ, കവാടത്തിന് മുന്നിലെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റും എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു സമരക്കാർ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വേണു, അതിനിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സമരസമിതി എത്തിയിരിക്കുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പല കുറി ആവർത്തിച്ചിരുന്നെങ്കിലും ഒടുവിൽ നടന്ന തിരക്കിട്ട സർക്കാരിന്റെ സമവായ നീക്കങ്ങൾ വിജയ തീരത്തണഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരശോഷണം പഠിക്കുന്ന വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ നിർബന്ധം സമരസമിതി എടുത്തിരുന്നെങ്കിലും പക്ഷേ അത് അംഗീകരിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പക്ഷേ അത് സമരസമിതി അംഗീകരിക്കുകയായിരുന്നു. 5,500 രൂപ വീട്ടുവാടക നൽകുന്ന കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. 8,000 രൂപ വീട്ടുവാടക നൽകാം എന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. അത് CSR ഫണ്ട് കൂടി, അദാനി ഗ്രൂപ്പിന്റെ CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 8,000 ആക്കാം എന്നതായിരുന്നു. പക്ഷേ അത് വേണ്ടതില്ല, CSR ഫണ്ട് വാങ്ങേണ്ടതില്ല, അദാനി ഗ്രൂപ്പിന്റെ ഒരു സൗജന്യം വേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയെ സമരക്കാർ അറിയിച്ചു. ഏതായാലും ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. 140 ദിവസത്തിലധികം നീണ്ട സമരം ഇപ്പോൾ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ശ്യാമാർ ബാബു വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്യാം, എന്തൊക്കെയാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ എന്നതിനെ പറ്റി സൂചനകൾ ലഭിച്ചു തുടങ്ങിയോ? ഈ ചർച്ച
അവസാനിച്ചിരിക്കുകയാണ്. 140 ദിവസത്തിലധികം നീണ്ടുനിന്ന വിഴിഞ്ഞം സമരം അവസാനിച്ചിരിക്കുന്നു. ശുഭകരമായ ഒരു അവസാനം ഈ സമരത്തിനുണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ സമരം അവസാനിക്കാൻ പോവുകയാണ്. ഈ സമരത്തിന് ഏതാണ്ട് 50% ഈ സമരം അവസാനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ശുഭകരമായ ഒരു സമായം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. വിഴിഞ്ഞം സമരസമിതി നേതാക്കൾ വീണു പുറത്തേക്ക് വരികയാണ്. ഈ ചർച്ച അവസാനിച്ച ശേഷം 6 മണി മുതൽ മന്ത്രിസഭാ ഉപസമിതിയുമായും അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയ സമരസമിതി ഈ വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരസമിതി നേതാക്കൾ പുറത്തേക്ക് വരുന്നു. വീണു അവരുടെ ഭാഗം അവർക്ക് എന്താണ് പറയാൻ പറ്റുന്നത് എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കേൾക്കാനാകും. വിഴിഞ്ഞം സമരസമിതി നേതാക്കളാണ് പുറത്തേക്ക് വരുന്നത്. ഞങ്ങള് ഈ പറഞ്ഞിരിക്കുന്ന സമരം ആരംഭിക്കുന്ന അന്ന് മുതൽ തന്നെ ക്യാബിനറ്റിന് 4 സബ് കമ്മിറ്റികളുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. പല സന്ദർഭത്തിലും 1 ഇഞ്ച് മുന്നോട്ട് പോകും, 2 ഇഞ്ച് പുറകോട്ട് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് പല സന്ദർഭങ്ങളും ചർച്ച ചെയ്തിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ചീഫ് സെക്രട്ടറി അഭിയുന്നിയ കർദിനാൾ ക്ലീൻ മിസ് കാതോലിക്ക ബാബ മുഖ്യമന്ത്രിയുടെയൊക്കെ തന്നെ അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചകൾ നടത്തി. ചർച്ചകളുടെ ഭാഗമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന തുറമുഖം നിർത്തിവെച്ച് പഠനം നടത്തണം എന്ന ആ ആവശ്യം അതിപ്പോഴും ഇങ്ങനെ ഉടക്കി തന്നെ നിൽക്കുകയാണ്. ഞങ്ങളതുമായി ബന്ധപ്പെട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലും ഞങ്ങളുടെ ഒരു 7-അംഗ പഠന സമിതിയും ഈ തീരദശോഷണവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആഘാതങ്ങളും പഠിച്ചു വരികയാണ്. ഈ 7 കാര്യങ്ങളിലും ഞങ്ങൾ പൂർണ്ണമായും തൃപ്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും സമരങ്ങളെപ്പോഴും എല്ലാ കാര്യങ്ങളും നേടിയിട്ടല്ലല്ലോ പൂർത്തിയാകുന്നത്. സമരത്തിൻ്റെ 1-ാം ഘട്ടം ഒരു ഫേസ് എന്ന് പറയത്തക്ക രീതിയിൽ സമരം ഇവിടെ ഞങ്ങൾ ഒരു സമവായത്തിലെത്തുകയാണ്. കടൽ നമ്മുടെ ചുറ്റുമുണ്ട്, കടലിൻ്റെ ആഘാതങ്ങളും ഞങ്ങൾ പറഞ്ഞ സത്യങ്ങളിൽ ഞങ്ങളിന്ന് ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നിർമ്മാണം സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് വളരെ ബോധ്യത്തോടു കൂടിയാണ് ഇന്ന് വരെ സംസാരിച്ചത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള പഠനവും ചർച്ചയും തുടർന്നും കൊണ്ടുപോകും. അതുപോലെ ഈ തീരദേശവാസികളെ മാത്രമല്ല പൊതുജനങ്ങളെയും ഈ പറഞ്ഞിരിക്കുന്ന നിർമ്മാണം സൃഷ്ടിക്കാവുന്ന ആഘാതങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. തൽക്കാലം ഞങ്ങൾ നിർത്തുകയാണ്. പക്ഷേ ഈ പഠനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെയും ഒക്കെ ഇടപെടലുകളിലൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമുള്ളതാണെന്ന്. വാടക 5,500 കൂടാതെ സർക്കാർ തന്നെ മറ്റു മാർഗങ്ങളിലൂടെ 2,500 രൂപ തരാൻ, അങ്ങനെ 8,000 രൂപ ആക്കാനായിട്ട് നിശ്ചയിച്ചു. പക്ഷേ അത് CSR ഫണ്ട് വഴിയാണെന്ന് അറിഞ്ഞിരുന്നപ്പോൾ ഞങ്ങളത് വേണ്ടെന്നാണ് നിശ്ചയിച്ചത്. അല്ല, ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സമരം ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വെറും തുകകൾ കണ്ടുകൊണ്ട് മാത്രമല്ല, ന്യായങ്ങൾ സ്ഥാപിച്ചെടുക്കാനാണ്. ആ ന്യായങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പാടുകൾക്കൊന്നും ഞങ്ങൾ സന്നദ്ധമായിരുന്നില്ല. അതുകൊണ്ട് 5,500 രൂപ മതിയെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ വാടകയുടെ കാര്യത്തിൽ നിശ്ചയിച്ചത്. ബാക്കി സാധ്യതകൾ എന്താണ് ഞങ്ങളും പരിശോധിക്കും. സമിതിയെ ഇതിനകം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങുമായിട്ട് ചർച്ചയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വാഗ്ദാനം തന്നതാണ് നിങ്ങളുടെ പ്രതിനിധി ഉൾപ്പെടുത്താമെന്ന്. വീണ്ടും ഈ ചർച്ചകൾ പുരോഗമിക്കുന്ന സന്ദർഭത്തിലും ഞങ്ങളുടെ പ്രതിനിധി ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ബാക്കി സാങ്കേതികത്തിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുമായിട്ട് എന്തായാലും കമ്മീഷൻ ചർച്ച ചെയ്യുമല്ലോ. ആ ചർച്ചകളിൽ ഞങ്ങൾ വിദഗ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു വളരെ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 7-അംഗ കമ്മിറ്റിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് നിർമ്മിക്കുന്ന സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതങ്ങളും ആ ആഘാതങ്ങളുടെ വ്യാപ്തിയും പുറത്തു കൊണ്ടുവരും. അത് പൊതുജനങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തതായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. നിലവിൽ പ്രാദേശിക പ്രതിനിധി എന്നുള്ള ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല.
അക്രമവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടായിരുന്നു, അത് സംബന്ധിച്ച് എന്തെങ്കിലും? അല്ല, ഈ പറഞ്ഞിരിക്കുന്ന അക്രമവുമായിട്ട് മാത്രമല്ല, അല്ലാതെയും ധാരാളം കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ 26-ാം തീയതി ഈ പറഞ്ഞിരിക്കുന്ന ജയിലിൽ പിടിച്ചിരിക്കുന്ന ആൾക്കെതിരെ 307 കേസാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ 307 അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇപ്പോൾ പറയാൻ തുടങ്ങി. ആ ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്താ ജുഡീഷ്യൽ അന്വേഷണത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു? ഈ സർക്കാരിങ്ങനെ അത്തരം കാര്യങ്ങളിലോട്ടൊന്നും പോയിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ പൊതു രംഗത്തും അതോടൊപ്പം ചിലപ്പോൾ ജുഡീഷ്യറിയെ സമീപിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും ഉണ്ട്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എന്നുള്ള അതെ 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 നേരത്തെ ജില്ലാ കമ്മിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ തന്നെ നേതൃത്വത്തിൽ പോർട്ട് സെക്രട്ടറിയും ചേർന്ന് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഈ പറഞ്ഞിരിക്കുന്ന വന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് കൈക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ ഒരു ബോധ്യം ഇതാണ്. സമരങ്ങൾക്ക് പല ഫേസുകളുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പൊതുജനങ്ങൾ പോലും ഈ തീരശോഷണവും ഈ പോർട്ടിൻ്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള ആഘാതങ്ങളെക്കുറിച്ച് ഇത്രയും ഇപ്പോഴും വേണ്ടത്ര ബോധ്യത്തിലെത്തിയിട്ടുണ്ട്, എത്തിയിട്ടില്ല. പക്ഷേ പരക്കെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ മറ്റ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിൻ്റെ ആഘാതങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ആഘാതങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആണെങ്കിൽ ഞങ്ങൾ തുടർന്നും നടപടികളിലേക്ക് പോകും. ഞങ്ങൾ ആ ആവശ്യമാണ് പറഞ്ഞത്, നിർത്തിവെച്ച് പഠനം നടത്തണമെന്ന്. കാരണം ഒരു വഴിക്ക് കല്ല് കടലിലിടുകയും മറുവഴിക്ക് പഠനമെന്ന് പറഞ്ഞിരുന്നാൽ അത് തന്നെ ഒരു വിരോധാഭാസമാണ്. ഞങ്ങൾ പറഞ്ഞ ആ കാര്യത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഒരു പഠനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പഠന സമിതിയെ സർക്കാർ നിയോഗിച്ചത് 6-ാം തീയതി, ഇന്നേക്ക് 2 മാസമാകുകയാണ്. ഇതുവരെയും ടേംസ് ഓഫ് റെഫറൻസ് പോലും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങളതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ഇനി നിർമ്മാണവുമായി സഹകരിക്കും എന്നുള്ളത് തന്നെയാണ്. അല്ല, നിർമ്മാണവുമായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് നിർമ്മിക്കേണ്ടതെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണം, തീരശോഷണം ഉണ്ടാകുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം അപകടത്തിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോർട്ടിൻ്റെ ചാനൽ ഇപ്പോഴും ആരും കൃത്യമായി പറയുന്നില്ല. ഈ ചാനൽ ഏത് കപ്പൽ ചാനൽ ഏതുവരെയായിരിക്കുമെന്നും അതിൻ്റെ ആഘാതങ്ങൾ എന്താണെന്നും ഇപ്പോഴും ആരും പറയുന്നില്ല. അപ്പോൾ ഇത്തരം ആഘാതങ്ങൾ ഇപ്പോഴും ആ ആശങ്കകൾ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുമുണ്ട്. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഈ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഇനിയും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് തുറമുഖ നിർമ്മാണവുമായി സഹകരിക്കാം എന്നുള്ളത് തന്നെയല്ലേ ചർച്ച? അല്ല, ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളിനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വസ്തുതകൾ കണ്ടെത്താനും ആ വസ്തുതകൾ പൊതുസമൂഹത്തിലെത്തിക്കാനും ഈ വസ്തുതകളുടെ ഭാഗമായി ഇപ്പോൾ കപ്പൽ ചാനൽ മൂലം എത്ര ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും, അതുപോലെ തന്നെ മത്സ്യബന്ധന തുറമുഖത്ത് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് അപകടങ്ങൾ എന്തുമാത്രമുണ്ടാകും, കടൽ തീരം എന്തുമാത്രം നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കോവളം പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ശംഖുമുഖം പോലുള്ള കേന്ദ്രങ്ങളൊക്കെ പോയിരിക്കാൻ ഇനി എന്തുമാത്രം പോകും. അത്തരം കാര്യങ്ങൾ വളരെ ആഴത്തിൽ ഞങ്ങൾ പഠിച്ച വസ്തുതകൾ പുറത്തു കൊണ്ടുവരും. ഒപ്പം ഞങ്ങൾ ഹൈക്കോടതിയെ 126 മത്സ്യത്തൊഴിലാളികളാണ് അവർക്കുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്നു. അല്ല, ഞാനത് ആ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഒരാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും അതിനുണ്ടായ കാരണമായി കാണിച്ചിരിക്കുന്ന 307 അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പരിശോധിച്ചതാണ്. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സെക്ഷൻ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് മറ്റു പല കേസുകളിലും. ആർച്ച് ബിഷപ്പ് സ്ഥലത്ത് പോലും വരാതെയാണ് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസുകളൊക്കെ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന
തുടർന്നുള്ള സാന്നിധ്യമൊക്കെ ഞങ്ങൾ ബലമായി സംശയിക്കാം. പൂർണ്ണമായിട്ടും സമരസമിതി ഒരു സംതൃപ്തിയിലാണോ ഇപ്പോൾ? അല്ല, ഞങ്ങള് അങ്ങനെ ഒരു സംതൃപ്തിയുടെ ലെവലിൽ നിന്നല്ല ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചർച്ചയും ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഒരു ഓരോ സമരത്തിനും അതിൻ്റെതായ ചില ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ കർഷക സമരം 3 ബില്ലുകൾ പിൻവലിച്ചപ്പോൾ കർഷകർ തൽക്കാലം ഒരു തുല്ലിട്ടതാണ്. ഈ കഴിഞ്ഞ 29-ാം തീയതി ദേശീയ തലത്തിലുള്ള കർഷകർ ഒരുമിച്ച് കൂടി, കാരണം അവരാവശ്യപ്പെട്ട മിനിമം പ്രൈസ്, സപ്പോർട്ട് പ്രൈസ് അതുപോലും നിശ്ചയിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ സമരങ്ങളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും, പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളും, ജനങ്ങൾ ഇത് 138 ദിവസമായി സമരം നടത്തുന്നത്, തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളവും ചരിത്രപരമായ ഒരു സമരമാണ്. ആ സമരം ഇനിയും ഏറ്റെടുക്കാൻ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ സമ്മർദ്ദം അല്ല വിഷയം ഈ പറഞ്ഞിരിക്കുന്ന ഈ കേസുകളല്ല. ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. ആ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, പല രംഗങ്ങളും നാടകീയമായി സൃഷ്ടിച്ചതാണ്. ആ നാടകീയമായി സൃഷ്ടിച്ച് ജനങ്ങളുടെ ഇടയിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ ഇനി കടക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അല്ല, സർക്കാർ ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ ഇതുപോലെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഞാനൊക്കെ റെഡിയാണ്, ഇപ്പോഴും തന്നെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. കേസുകൾ മാത്രമല്ല, ഈ 26-ാം തീയതി ഈ പറഞ്ഞിരിക്കുന്ന മുല്ലൂരിൽ നടന്ന സംഭവങ്ങളൊക്കെ വളരെ നാടകീയമായ ആസൂത്രണമാണ്. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത ആളുടെ കാര്യത്തിലും അദ്ദേഹത്തിന് 307 അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന വകുപ്പുകൾ കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും. അറസ്റ്റിനെ തുടർന്ന് ഇടവക കൗൺസിലിലെ 4 പേരെ അന്വേഷിക്കാൻ പോയപ്പോൾ അവരെയും അറസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഞാൻ കരുതുന്നത് ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ഈ സമരസമിതി പിന്നോട്ട് പോകുന്നതിന് പല ആവശ്യങ്ങളിലും ഒത്തുതീർപ്പിലേക്ക് വഴങ്ങുന്നതിന് ഈ സംഘർഷവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു സമ്മർദ്ദമൊക്കെ കാരണമായിട്ടുണ്ടോ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ സമരങ്ങൾ ചില പ്രത്യേക പ്രഖ്യാപിത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ആ സമരം ഒരു ദീർഘനാൾ, ഇപ്പോൾ കർഷകർ 1 വർഷം സമരം ചെയ്തു, 1 വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിയമങ്ങൾ പിൻവലിക്കുന്ന നിയമങ്ങൾ മാത്രം പിൻവലിച്ചതുകൊണ്ട് അതിൻ്റെ ബാക്കി പ്രശ്നങ്ങളെല്ലാം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. അതെ, വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പായിരിക്കുകയാണ്. യൂജിൻ പെരേരയുടെ നേതൃത്വത്തിലുള്ള സമരസമിതി നേതാക്കളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. യൂജിൻ പെരേരയുടെ പ്രതികരണത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. സമ്പൂർണമായ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത് ലത്തീൻ സഭയും സമരസമിതി നേതൃത്വവും തന്നെയാണ്. ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ സമരപ്പന്തൽ പൊളിക്കുമോ എന്ന്. സമരം തീർന്നപ്പോൾ പിന്നെ സമരപ്പന്തൽ ഇനി എന്തിന് എന്ന് ചോദിച്ചുകൊണ്ടാണ് സമരസമിതി നേതാക്കൾ മടങ്ങുന്നത്. ഇപ്പോൾ സമരപ്പന്തലിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ഈ ഒത്തുതീർപ്പ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്, സമര കേന്ദ്രത്തിൽ ഇത് സംബന്ധിച്ച അറിയിപ്പ് കിട്ടിയോ അല്ലെങ്കിൽ അവർക്ക് ഇതിനോടകം ഇത് അറിയാൻ കഴിഞ്ഞോ? എന്താണ് അവിടെ ഉള്ളവരുടെ പ്രതികരണം? വേണു, കഴിഞ്ഞ 140 ദിവസത്തെ ഏതാണ്ട് സമാനതകളില്ലാത്ത സമരത്തിനായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തെ ഈ സമരപ്പന്തൽ സാക്ഷ്യം വഹിച്ചത്. എൻ്റെ പിന്നിൽ കാണുന്ന സമരപ്പന്തൽ ഇപ്പോൾ സമരം ചെയ്യുന്ന അധികം ആളുകളൊന്നുമില്ല, സമരപ്പന്തൽ ഏറെക്കുറെ വിജനമാണ്. പക്ഷേ സമരസമിതിയുടെ നേതാക്കൾ ചിലരുണ്ട്, ചില വൈദികർ ഇവിടെയുണ്ട്. അവരും ഈ വാർത്ത അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരം ഒത്തുതീർന്ന വിവരം അവരും അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. അവരും മാധ്യമങ്ങൾ വീക്ഷിക്കുകയായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ശേഷം അവരും മാധ്യമങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. സമരം അവസാനിച്ചുള്ള കാര്യം
സമരപന്തലിൽ ഉണ്ടായിരുന്ന ചുരുക്കം ചിലർ അറിഞ്ഞു. നമ്മുടെ ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ദൃശ്യങ്ങളുള്ളതുപോലെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആ സമരപന്തലിൽ ഉണ്ടായിരുന്നത്. അവർ ഈ വിവരം തൊട്ടപ്പുറത്തിരുന്ന് അവർ ചർച്ച ചെയ്യുന്നുമുണ്ട്. ഈ കോവളത്തെ ഇടവക വികാരി ഫാദർ ഫ്രെഡ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞു കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം, ഈ സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ വിവരങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞിരുന്നോ? അതെ, ഞങ്ങൾ അറിഞ്ഞു, മീഡിയാസിലൂടെ അറിഞ്ഞു. ഞങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒന്നാം ഘട്ടം സമരം വിജയിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആയതിനാൽ തന്നെ ഒന്നാം ഘട്ട സമരം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. സർക്കാരിൽ നിന്നും ആശാഭാവകമായിട്ടുള്ള മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമരപ്പന്തൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരപ്പന്തൽ പൊളിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവിടുത്തെ മാറ്റുന്ന കാര്യമൊക്കെ തീരുമാനം ആയോ? തീർച്ചയായും, സമരം അവസാനിപ്പിക്കുമ്പോൾ സമരപ്പന്തൽ നമ്മൾ മാറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ലത്തീൻ സഭ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അതായത് അവരുടെ ഈ മാസവാടക 5,500 നിന്ന് 8,000 ആക്കുക, ഈ തീരശോഷണം പഠിക്കാനുള്ള സമിതിയിൽ തങ്ങളുടെ പ്രതിനിധി വേണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനൊന്നും തീരുമാനമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് സഭ എത്തുകയായിരുന്നോ? ഈ 5,500 എന്നുള്ളതിനെ 8,000 ആക്കാനുള്ള ഒരു ധാരണ ആയിട്ടുണ്ട്. അത് സർക്കാർ തന്നെ മറ്റു വകുപ്പുകളിൽ നിന്നും പ്രസ്തുത ബാക്കിയുള്ള 2,500 രൂപ തരാമെന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. തത്വത്തിൽ അങ്ങനെ ആയിട്ടുണ്ട്. അതെ അതെ. മറ്റു കാര്യങ്ങൾ സഭ മുന്നോട്ട് വെച്ച മറ്റാവശ്യങ്ങൾ, തീരശോഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും സർക്കാർ ഇപ്പോൾ ഇതിനുവേണ്ടി പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനായിട്ട് ചീഫ് സെക്രട്ടറിനെയും പോർട്ട് സെക്രട്ടറിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരായിരിക്കും ഇതിൻ്റെ മോണിറ്ററിംഗ് ടീം മെമ്പേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. സമരത്തിനു പിന്നിൽ അണിനിരന്ന ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തും അല്ലേ? തീർച്ചയായും, തീർച്ചയായും, തീർച്ചയായും. അടുത്ത ദിവസങ്ങളിൽ പ്രധാനമായും സമരസമിതി നേതൃത്വം നൽകുക അത്തരം പ്രവർത്തികൾക്കായിരിക്കുമോ? ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഇന്ന് വൈദികരുടെ സമ്മേളനവും സമരസമിതിയുടെ സമ്മേളനവും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോയത്, ചീഫ് സെക്രട്ടറിയുമായി ചർച്ചയ്ക്ക് പോയത്. അതിനെ തുടർന്ന് ഉപസമിതിയുമായി ചർച്ച നടത്തി. അതിനോടൊപ്പം തന്നെ ഇന്ന് സിയും നമ്മളെ കാണാനുള്ള സന്മനസ് കാണിച്ചു. അതിനേക്കാൾ ഉപരി ഇന്ന് രാവിലെ അസംബ്ലിയിൽ വിഴിഞ്ഞം വിഷയം വളരെ സജീവമായ ചർച്ചയ്ക്ക് വന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. അതൊരു പോസിറ്റീവ് എലമെൻ്റായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഈ സമരം സമവായത്തിൽ എത്താനായിട്ട് സഹകരിച്ച എല്ലാ ഘടകങ്ങളോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ചോദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ 140 ദിവസമായി സമരം നടത്തുമ്പോഴും പല ഘട്ടത്തിൽ പല ആവർത്തി പലവിധമായ ചർച്ചകൾ നമ്മൾ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്യുന്നു, സമാധാന ദൂത് സംഘം അവരിവിടെ എത്തുന്നു, അവരുമായി ചർച്ച. അത്തരത്തിൽ വിവിധ ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുകയായിരുന്നു സമരസമിതിയും സഭയും. 7 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ തന്നെ സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരും ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് ഈ 7 ആവശ്യങ്ങളിൽ 6 സർക്കാർ നിറവേറ്റിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും സഭ ആ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലായിരുന്നു. മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയിൽ എന്തുമാത്രം അനുകൂല ഘടകങ്ങൾ പ്രവർത്തിച്ചുവെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ 6 കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രാവശ്യം പറയും 6 കാര്യങ്ങൾ സാധിച്ചു, അടുത്ത പ്രാവശ്യം പറയുന്ന 5 കാര്യങ്ങൾ സാധിച്ചു. ഈ പറയുന്ന വ്യക്തികൾക്ക് തന്നെ വ്യക്തമായ ഒരു ധാരണയില്ല എന്തെല്ലാം കാര്യങ്ങളിലാണ് ധാരണ വന്നതെന്നുള്ളത്. ഇപ്പോൾ അവസാനം CM ആണ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ള ഏക കാര്യമെന്ന് പറയുന്നത് തുറമുഖ നിർമ്മാണം നടക്കും, പക്ഷെ പഠനവും നടക്കും. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് മുഖവിലക്കെടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാക്ക് ഞങ്ങളെ മുഖവിലക്കെടുക്കുന്നു. ഈ സമരസമിതിയുടെ പിന്നിൽ അണിനിരന്ന ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പ്രയാസകരമാവില്ലേ? തീർച്ചയായും ഇത് ഒരു പ്രയാസകരമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം അവസാനത്തെ ആ ഒരു വിട്ടുവീഴ്ച, അവരൊരു ഇതൊരു ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാകാതിരിക്കുവാൻ ദിവസങ്ങളുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ അതിന് തയ്യാറാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി. വേണു, അത്തരത്തിൽ വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രിയുടെ വാക്ക് മുഖവിലക്കെടുക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മുന്നോട്ട് വെച്ച ഉപാധികൾ അത് സർക്കാർ അംഗീകരിച്ചില്ല എങ്കിൽ പോലും ചില മറ്റു ചില കാര്യങ്ങൾ, അതായത് ഈ 5,500 രൂപ മാസവാടക എന്നുള്ളത് മറ്റു ചില വകുപ്പുകളിലൊക്കെ ഉൾപ്പെടുത്തി 2,500 രൂപ കൂടെ ഉൾപ്പെടുത്തി 8,000 രൂപ നൽകുന്ന കാര്യത്തിൽ സർക്കാർ തത്വത്തിൽ അംഗീകാരമായിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, ഈ സമരവുമായി കഴിഞ്ഞ 140 ദിവസം സമരത്തിൻ്റെ പിന്നിൽ അണിനിരന്ന തീരദേശത്തെ ജനങ്ങളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് സഭാ നേതൃത്വത്തെ സംബന്ധിച്ചും ഈ സമരസമിതി നേതൃത്വത്തെ സംബന്ധിച്ചും പ്രയാസകരമായ കാര്യമായിരിക്കും. വരും ദിവസങ്ങൾ, വരും മണിക്കൂറുകളിൽ അതിനായിരിക്കും അവർ കൂടുതൽ മിനക്കെടുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞത്, ഈ സമരവുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നു സമരസമിതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമരപ്പന്തൽ ഏറെക്കുറെ പൂർണ്ണമായി വിജനമായ നിലയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സമരപ്പന്തലിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ ഇടവുകാരി ഫാദർ ഫ്രെഡ് ശരി ശരി, അലക്സ് റാം മുഹമ്മദാണ് സമരപ്പന്തലിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിഴിഞ്ഞം സമരം ഒത്തുതീർന്നിരിക്കുകയാണ്. സമരസമിതിയെ സംബന്ധിച്ച് ഒരു നേട്ടവും അവകാശപ്പെടാൻ കഴിയാതെയാണ്
ഈ സമരത്തിന് താൽക്കാലിക വിരാമമാകുന്നത്. ഒന്നാം ഘട്ട സമരം അവസാനിച്ചുവെന്ന് യൂജിൻ പെരേര പറയുന്നു. സമരപ്പന്തലിൽ നിന്ന് വൈദികൻ പ്രതികരിച്ചത് സാമുദായിക കലാപത്തിലേക്ക് പോകാതിരിക്കാൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു ലത്തീൻ സഭാ നേതൃത്വം എന്നാണ്. വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പായി എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുൻപ് സമരസമിതി നേതൃത്വം ഇതിൽ അവരുടെ ഭാഗങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗവും തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർഗോവിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിട്ടുണ്ട്. 9 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പായി, സഹകരിച്ച എല്ലാവർക്കും നന്ദി എന്ന ചുരുക്കം വാക്കുകളിലാണ് തുറമുഖമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. സമരപ്പന്തലിൽ നിന്ന് വീണ്ടും അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, എന്താണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ? അല്പം മുമ്പ് അലക്സ് പറയുന്നുണ്ടായിരുന്നു സമരപ്പന്തലിൽ ആരുമില്ല എന്ന്. ഈ സമരസമിതിക്ക് നേതൃത്വം കൊടുത്ത വൈദികർ അവിടെ വരുമോ? ഇടവകയിലുള്ള ജനങ്ങളെ, സമരക്കാരെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുമോ? എന്താണ് ഇപ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, സമീപ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു ഇടവകയിലെ തിരുനാളുമായി ബന്ധപ്പെട്ടാണ് ഈ തീരത്തെ ജനങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് സമരസമിതിയിലെ ആളുകൾ പറയുന്നത്. ഈ സമരസമിതി ഏറെക്കുറെ വിജനമാണ്, നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഏറെക്കുറെ വിജനമാണ്. ആളുകൾ തീരെയുമില്ല, വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഈ വിവരം അറിയുമ്പോൾ സമരപ്പന്തലുണ്ടായിരുന്നത്. മാത്രമല്ല, പകരം കോവളം ഇടവക വികാരി ഫാദർ ഫ്രെഡ്ഡി ഇവിടെ ഉണ്ടായിരുന്നു. അവരും മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം അറിഞ്ഞത്. ഇതിലേറ്റവും പ്രയാസകരമായ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരസമിതിയും ലത്തീൻ സഭയും മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ ഇന്നത്തെ ചർച്ചയിലും അതിനൊരു തീരുമാനമായിട്ടില്ല, അതിനൊരു ഒരു 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 ഫോർമുല രൂപപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും സഭ, അല്ലെങ്കിൽ സഭാ നേതൃത്വവും, അല്ലെങ്കിൽ സമര ഈ സമരസമിതിയുടെ നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നാണ് ഈ സമരപ്പന്തലിലുണ്ടായിരുന്ന ഫാദർ ഫ്രെഡ്ഡി അല്പം മുമ്പ് പറഞ്ഞത്. അതൊരു പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് ഒരു ഒരു കലാപം, അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാകുന്നത് തടയാൻ സഭയ്ക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്. മറ്റു ചില കാര്യങ്ങൾ, അതായത് സർക്കാർ ഉറപ്പ് നൽകിയ ചില കാര്യങ്ങളുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ വാക്ക് മുഖവിലക്കെടുക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.